ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോഷനീസ് വേൾഡ് ഇന്ന് കാൽസ്യക്കുറവിനും ഉന്മേഷക്കുറവിനും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന എള് വെച്ചിട്ടുള്ളൊരു റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് എള്ളും അവിലും നട്സൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നതിന് മുൻപേ ഞാനെപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ അപ്പോൾ ഇതാ അര കിലോ കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത് കറുത്ത എള്ളിനാണെന്നുള്ള ഗുണം കൂടുതലേ അപ്പം കറുത്ത എള്ള തന്നെ എടുക്കാൻ നോക്കാം ഇതിപ്പോൾ ഞാൻ തലയിൽ നിന്ന് കഴുകി ക്ലീൻ ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം ഞാനിതൊരു പാനിലോട്ട് ഇട്ട് കൊടുക്കട്ടെ ഇനി എള്ളു നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇതിപ്പോലെ ഇങ്ങനെ പൊട്ടി വരുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും വറുത്തെടുക്കരുതേ ഉള്ളിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും ഇങ്ങനെ പൊട്ടി വരുന്ന സൗണ്ട് തൊട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കേണ്ടതുണ്ട് ഇതിൽ തന്നെ വെച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ നമുക്കിനി വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഇത് ഇതുപോലെ ഞാൻ ഒരു വലിയ ബൗൾ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ പ്ലേറ്റിലോ എന്തെങ്കിലും ഒന്ന് ഇതുപോലെ ഇങ്ങനെ കൂട്ടിയിടാതെ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചുകൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാനുള്ള ആ പാകം വരെ ഒന്ന് തണുത്ത് കിട്ടണം അധികങ്ങ് തണുത്തു പോകണമെന്നില്ല ജസ്റ്റ് ഒന്ന് ഒന്ന് തണുത്ത് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കേണ്ടതാണ് ഇനി ബാക്കിയുള്ള നെട്സൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഇനി ഇതാ ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം നിലക്കടലയാണെന്നാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ തൊലികളഞ്ഞ നിലക്കടലയാണെന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ തൊലിയോട് കൂടിയതാണെങ്കിൽ നിങ്ങൾ ചൂടാക്കിയിട്ട് അതൊരു പിന്നെ ബോട്ടിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവായി പോവും അത് എളുപ്പം വേണ്ടി പറഞ്ഞു തന്നിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എളുപ്പം ഇനി അതല്ല ഇതുപോലെ ഇങ്ങനെ തൊലി കളഞ്ഞതാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിലും എങ്കിലും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇത് ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി കടലയും നമ്മൾ എള് വറുത്തെടുത്ത പോലെ തന്നെ നന്നായിട്ട് വറുത്തെടുക്കാൻ നോക്കാം ഇതിൽ ചേർക്കുന്ന നെട്സായാലും എള്ളാലും അവിലായാലും ഒക്കെ നന്നായിട്ട് വറുത്തെടുക്കുന്ന നല്ലത് കേട്ടോ ഇപ്പോൾ ഇതാ കടലേയും നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ടേസ്റ്റൊന്നും മാറിക്കിട്ടിയാൽ മതി ഞാൻ പറഞ്ഞതുപോലെ പച്ച ചവുണ്ടാവുമ്പോൾ നമുക്ക് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ നിങ്ങൾ തൊലിയുള്ളതാണെന്നാലും തൊലിയില്ലാത്തായാലും നന്നായിട്ടാണ് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി ഇതും ഞാനൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് അടുത്തതാണ് നൂറ് ഗ്രാമോളം ബദാന്ന് എടുത്തിട്ടുള്ളത് ഇതും നമുക്ക് ഫ്രൈ പാനിലോട്ട് പാനിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ദഹന പ്രശ്നം ഉള്ളവരാണെങ്കിൽ ഇതുപോലെ കൂടി പൊടിച്ചെടുക്കാൻ നിൽക്കണ്ട ഇത് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തിയതിനു ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഉണക്കിയെടുക്കുക ശേഷം നമ്മൾ കടല റോസ്റ്റ് ചെയ്തെടുത്തില്ലേ അതേ കണക്കിനെ തൊലി ഇല്ലാതെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ നോക്കുക കുഴപ്പമില്ലെങ്കിൽ ഇതേപോലെ തന്നെ കണക്കിനെ ചെയ്ത് ഞാനെപ്പോഴും ഇങ്ങനെയാന്ന് ചെയ്യാറ് അപ്പോൾ നിങ്ങൾക്ക് വല്ല ദഹന പ്രശ്നം അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് പറയായിരുന്നേ തൊലിയൊക്കെ കളഞ്ഞിട്ട് അപ്പോൾ ഇതാ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് ഇതും ഞാനൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ത അണുതുവരട്ടോ ഇപ്പൊ ഇതാ മുഴുവനും ഒരു പാനിൽ പാത്രത്തിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട് ഇനി 100 ഗ്രാം എന്ന കാഷ്യൂ നട്സ് കൂടെ എടുത്തുറ്റിണ്ട് അതും നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം ഇപ്പൊ ഇതാ കാഷ്യൂ നട്സും റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതും നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഇതാ മുഴുവനും മാറ്റി വച്ചിട്ടുണ്ട് ഇതങ്ങോട്ട് വെച്ചതിന് ശേഷം ഒരു നൂറ്റമ്പത് ഗ്രാമോളം മട്ട അവിലേ അതാണ് എടുത്തിട്ടുള്ളത് വെള്ള അവിൽ എടുക്കരുത് ഇത് തന്നെ എടുക്കാൻ നോക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇനി ഈ അവിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അരി വറുത്തെടുത്താലും മതി നൂറ്റമ്പത് ഗ്രാമോളം അരി വറുത്തെടുത്തിട്ട് അത് പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതി ഈ അവിലിന് പകരമായിട്ട് ചെയ്യണമെങ്കിൽ പക്ഷേ കൂടുതലും നല്ലത് അവൽ തന്നെ എടുക്കുന്നതാണ് കേട്ടോ അപ്പം ഇനി നന്നായിട്ട് അവിലൊന്ന് വറ വറുത്തെടുക്കാം നിങ്ങൾ റോസ്റ്റഡ് അവില എടുക്കുന്നതെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നത് നല്ലതാണ് ഉണ്ടോ ഇതുപോലെ ഇങ്ങനെ പൊടിഞ്ഞു വരുന്ന സമയത്ത് അതും നമുക്ക് അങ്ങോട്ട് മാറ്റാം ഇനി ഇതാ ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്ക് പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇനി നിങ്ങൾക്ക് ഈ സമയത്ത് തേങ്ങ ചിരകിയത് ഇതിൻ്റെ കൂടെ പൊടിയുടെ കൂടെ ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ടൈമിന് അത് റോസ്റ്റ് ചെയ്യേണ്ടതില്ല കഴിക്കുന്ന ടൈം ചീത്തയായി പോകുന്നതിനാന്ന് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം ആ സമയത്ത് കഴിക്കുന്ന സമയത്ത് ചിറകി തന്നെ ഡയറക്റ്റ് ഇട്ട് കഴിക്കുക കുഴപ്പമില്ല പക്ഷേങ്കിൽ നിങ്ങൾ ഈ സമയത്ത് പൊടിയുടെ കൂടെ ചേർക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെങ്കിലും അതൊന്ന് വറുത്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് ചീത്തിയായിപ്പോൾ ഇതും ഞാനൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഒന്ന് തണുത്തു വരാൻ വേണ്ടിയിട്ട് അതുമൊന്നിങ്ങനെ നേരത്തി വെച്ച് കൊടുക്കാം ഒന്ന് തണുത്ത് വന്നതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഇനി മിക്സിയുടെ ജാർ എടുക്കുമ്പോഴും നന്നായിട്ട് കഴുകി തുടച്ചെടുക്കാൻ നോക്കാം ഒട്ടും വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവാൻ പാടില്ല ഇനി ഞാൻ ആദ്യം തന്നെ എള്ളാന്നേ പൊടിച്ചെടുക്കുന്നത് ഇപ്പം ഇതെൻ്റെ മിക്സിയുടെ ജാർ വലിപ്പം ഉള്ളത് കൊണ്ട് തന്നെ എള്ള് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി നെഡ്സൊക്കെ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇത് എള് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് പൊടിച്ചിട്ട് ഒന്നിച്ച് എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഇതിന് മുൻപ് ഒരു വൺ ഇയർ മുൻപേ ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഒന്നിച്ചായിരുന്നു എല്ലാം പൊടിച്ചെടുത്തത് പക്ഷേ എനിക്ക് അതിനേക്കാൾ കുറച്ചുകൂടെ ഈസിയായി തോന്നിയത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഇതൊരു വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് മിക്സ് ചെയ്യാൻ പാകത്തിലുള്ള ബൗൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റോസ്റ്റ് ചെയ്തു വെച്ചാൽ നട്ട്സുകൾ ഓരോന്നായിട്ട് പൊടിച്ചെടുക്കുക ഞാനിപ്പോൾ ഇതാ ബദം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ നോക്കാം ബദവും അതും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ബധവും ഇട്ട് കൊടുത്തതിന് ശേഷം എന്ന് വെച്ചാൽ നമ്മൾ പൊടിക്കുന്ന നട്സുകൾ ഇട്ട് കൊടുക്കുന്ന ഇട്ട് കൊടുക്കുന്ന സമയം നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്കെല്ലാം ഈവണായിട്ട് മിക്സായി കിട്ടും എളുപ്പത്തിന് വേണ്ടി പറഞ്ഞതാണ് ഇനി അടുത്തത് ക്യാഷ് നോട്ട്സ് കൂടെ പൊടിച്ചെടുക്കാം ഇപ്പോൾ ഇതാ ക്യാഷനട്സും പൊടിച്ചെടുത്തിട്ടുണ്ട് എല്ലാം നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ എള് കുറച്ച് തെരിതെരിയാലും കുഴപ്പമില്ല ഇനി ഇതാ അതും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ പറഞ്ഞതുപോലെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത് എനിക്കൊരു എളുപ്പമായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ വൺ ഇയർ മുൻപേ ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എനിക്ക് തോന്നിയ ആ ഒരു ഇതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഇപ്പം ഇതാ ഇതും കടലയും ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം ഇതേപോലെ തന്നെ പൊടിച്ചെടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതാ കടല കുറച്ചൊരു എണ്ണമയ ഉണ്ടാവും അതൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കണേ ഇപ്പം ഇതാ അവിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും പൊടിച്ചെടുത്തിട്ടുണ്ട് അവിലും നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ എന്നിട്ട് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ആവുമ്പോൾ നന്നായിട്ട് ഈവൺ ആയിട്ട് നമുക്ക് എല്ലായിടത്തും മിക്സ് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇതാ തേങ്ങ ചിറകിയതുകൂടെ ഇട്ട് സോറി തേങ്ങ റോസ്റ്റ് ചെയ്തതുകൂടെ എന്നെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം ഇതാ അതും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇത് ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല ഒന്ന് ജസ്റ്റ് നമുക്ക് കടിക്കാൻ കിട്ടുന്ന ആ ഒരു പാകത്തിന് അപ്പോൾ ഇതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലെന്തെങ്കിലും കട്ട പോലെ ഉണ്ടെങ്കിൽ അതൊന്ന് നന്നായിട്ടൊന്ന് കൈവച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കാം അവിടെ ഇവിടെ ആയിട്ട് കാരണം ക്യാഷനട്സും കടലയൊക്കെ ചിലപ്പം കട്ട കെട്ടിയതുപോലെ ഉണ്ടാകാൻ വഴിയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കൈ വച്ച് ഇതുപോലൊന്ന് ഉടച്ച് വെച്ച് കൊടുക്കാം ചെറിയ ചെറിയ തരിയായ കുഴപ്പമൊന്നും എങ്കിലും കഴിയുന്നത് ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ നോക്കുന്നതാണ് നല്ലത് ഇത് കണ്ടോ ഇതുപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ ഇതുപോലെ നിങ്ങൾ കുട്ടികൾക്ക് കൊടുത്താൽ അവർ കഴിക്കത്തില്ല കാരണം ഇതിൽ മ മധുരത്തിൻ്റെ ഇതൊന്നും നമ്മൾ ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് വെല്ലം ഒന്ന് എടുത്തിട്ട് അത് ഇതിലേക്കങ്ങ് ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ എള്ളുണ്ടൊക്കെ ഉരുട്ടി എടുക്കുന്നില്ലേ അതേപോലെ ഉരുളകളാക്കി വെച്ചിട്ട് അത് കൊടുത്താലും കഴിക്കും അപ്പം നമുക്കും തന്നെ ഓരോന്ന് മധുരത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ആവശ്യമാന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വെല്ലം ഒന്ന് ചിരകി എടുത്തിട്ട് ഇതിലേക്കങ്ങ് മിക്സ് ചെയ്യുക കഴിക്കുന്ന സമയത്ത് ചേർക്കുന്നത് ഇത് രണ്ടും നല്ലത് ഉരുളകളാക്കി വയ്ക്കുന്നുണ്ടെങ്കിൽ മെൽറ്റ് വെള്ളം ഒന്ന് ചൂടാക്കിയിട്ടല്ലേ നമ്മൾ ചേർക്കുന്നത് അതല്ലാതെ ചീകി ഇടുന്നതാണെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക കഴിയുന്നതും കഴിക്കുന്ന സമയത്ത് ചീകിയിട്ട് കഴിക്കുക അതല്ലാതെ മെൽറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഉരുളകളാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് കുട്ടികൾക്ക് ഓരോ ദിവസം എടുത്ത് കൊടുത്താൽ മതിയല്ലോ എളുപ്പമാണെന്നല്ലോ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പം ഇതാ ഞാൻ ഇതുപോലൊരു കണ്ടെയ്നറിൽ ഈ ഇങ്ങനെ ആക്കി വെക്കും എന്നിട്ട് കഴിക്കാൻ പോകുന്ന ടൈമിന് അതിൻ്റെ ഒത്ത് ഒന്നുകിൽ ശർക്കരയോ അതല്ലെങ്കിൽ പനങ്കൽക്കണ്ടോ ചേർത്തിട്ടാണ് കൊടുക്കുക കൊടുക്കേണ്ടത് അങ്ങനെ കുറച്ചൊരു മധുരത്തോടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ തീരെ മധുരമില്ലാതെ കഴിക്കാൻ അത്ര ഒരു ബുദ്ധിമുട്ടായി തോന്നുമല്ലോ അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്നത് നമ്മളെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കുട്ടികൾക്ക് അറിയില്ലല്ലോ അപ്പോൾ അവർ മധുരം കൂടെ ഇല്ലാതെ കഴിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ ശർക്കര അല്ലെങ്കിൽ പനം കൽക്കണ്ടോ ചേർത്തിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ നല്ലൊരു സംഭവമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോൾ നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ ഇതിനു മുൻപ് ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ കൊണ്ട് സപ്പോർട്ട് തരണേ അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോൾ താങ്ക്